ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, സ്നേഹത്തിന് അളവെടുക്കാനായിട്ട് പറ്റുമോ? അളവെടുക്കാൻ പറ്റുമെങ്കിൽ ആ സ്നേഹമല്ലായിരിക്കും. അടുത്ത നാളുകളിൽ കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥലത്ത് ചതിയും കുഞ്ഞുങ്ങൾ 100-400 പേരോളം പ്രായമുള്ളവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നും 50-ഓളം സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പിരെ നോക്കാനായിട്ട്. ഓർമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ജനിച്ചു നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനോ അനങ്ങാനോ പറ്റാത്ത കുഞ്ഞുങ്ങൾ. സത്യത്തിൽ ഞാനെന്ന് ചെല്ലുന്ന ദിവസം ഞാൻ കണ്ടത് ഫസ്റ്റ് കമ്മ്യൂണിസേജ് ഏതോ കുഞ്ഞിൻ്റെ കുടുംബം കൊടുത്ത എല്ലാ കുട്ടികളും ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഫസ്റ്റ് കമ്മ്യൂണിയൻ ഉടുപ്പിട്ടുകൊണ്ട് കിടക്കുക. ഒരുപക്ഷെ ആ പുണ്യപ്പെട്ട കുടുംബം കൊടുത്തത് അവരുടെ കുഞ്ഞിന് വാങ്ങിച്ച അതുപോലത്തെ ഉടുപ്പ് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തതായിരിക്കാം. ബാലാഖമാരെ പോലെ കിടക്കുക. അവിടുത്തെ സിസ്റ്റേഴ്സ് തലമുടി ചീകി കൊടുക്കുന്ന, എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന, പൗഡർ ഇട്ട് കൊടുക്കുന്ന, കൊഞ്ചിക്കുന്ന, അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളെ ലാളിക്കുന്ന സിസ്റ്റേഴ്സ്, അത്ഭുതമാണ്. സ്നേഹം നമ്മൾ വിസ്മയിപ്പിക്കുമ്പം അത് ദൈവസ്നേഹമാണ്. നമ്മുടെ ആലയത്തിൽ അന്തോണി സുനാളൻ്റെ പള്ളിയിൽ വരുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് മെൻ്റലി എംആറായിട്ടുള്ള കുഞ്ഞുങ്ങൾ, റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസവും ഡൗൺ സിൻഡ്രോവും ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, ദൈവങ്ങളെ, അവരെന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ചേർത്ത് പിടിക്കുന്നത് ചിന്തിച്ചാൽ, അപ്പനായതുകൊണ്ടോ അമ്മയായതുകൊണ്ടോ അല്ല, എനിക്കൊന്ന് ശരിക്കുള്ള സ്നേഹം ഒഴുകുന്നത് കൊണ്ട്. നമുക്കിഷ്ടം മിടുക്കരയല്ലേ? പക്ഷേ മാതാപിതാക്കൾ പലപ്പോഴും അത്ര മിടുക്കരയൊന്നുമല്ല സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകുന്ന ഒരനുഭവം. തിരുവചനത്തിൽ നമ്മളിന്ന് കാണുകയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 10-ാം അധ്യായം. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കൊർനേലിയസിന് ദർശനം കിട്ടുക, പത്രോസിനെ പോയി വിളിച്ചുകൊണ്ട് വാ. ഇതാ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പത്രോസിനെ കാൽക്കൽ വീഴുകയാണ് കൊർനേലിയസ്. ദേവമക്കളെ, പത്രോസ് വചനം പറയുമ്പം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉപയോഗപ്പെടുന്നു, അവർ ഭാഷാവരുത്തി സ്തുതിക്കുന്നു, അങ്ങനെ വിജാതീയർ ജ്ഞാനസ്നാനം സ്വീകരിക്കുക. ദേവങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹമാണ് ജീവിതം മുഴുവൻ. ഒരു അമ്മ വിളമ്പിക്കൊടുക്കുന്ന ചോറ് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന്, കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുന്നത് ദൈവസ്നേഹമാണ്. നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ അയാൾ അറിയാതെ കൈകൂപ്പുന്നത് സ്നേഹമാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇറ്റ്സ് ഡിവൈൻ. ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ വിഷയമല്ല ഇവിടെ, ഒരു ദൈവിക സ്നേഹത്തിൻ്റെ വിഷയമാണ്. യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ദൈവ സ്നേഹമാകുന്നു എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് പറയാം, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അല്ലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവസ്നേഹം എന്ന് പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവം സ്നേഹമാണ്, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറയുന്ന അപ്പോസ്തലൻ പറയാം. ഈ സ്നേഹം ഒരു ഫ്ലോയാണ് മക്കളെ. സ്വർഗത്തിൽ നിന്ന് പെയ്യുന്ന മഴയുടെ പേരാണ് സ്നേഹം. അല്ല, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടോ കാര്യം കാണാനായിട്ടുള്ള അതൊക്കെ സ്വാർത്ഥതയാണ്, അതിനെയൊക്കെ സ്നേഹമെന്ന്, അത് കപട സ്നേഹമല്ലേ? ഇത് ദൈവിക സ്നേഹം. എന്നിട്ട് പറയാം, ഇത് നമ്മൾ സ്വീകരിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ നിൽക്കുന്ന മക്കളോട് ചോദിച്ചത് എന്തോ, അവർ ഈ ഒരു സ്നേഹം സ്വീകരിച്ച ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചു. ഇന്നും ഒരു സിസ്റ്ററിൻ്റെ വ്രതവാഗ്ദാനം ഉണ്ടായിരുന്നു രാവിലെ ശുശ്രൂഷയിൽ. ഒരു സിസ്റ്റർ വ്രതവാഗ്ദാനം നടത്തുക, അല്ലെങ്കിൽ വിശുദ്ധയായ കൊച്ചിനെ പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴേ ഇറങ്ങി വന്നപ്പോൾ പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ അപ്പൻ ഈ കുഞ്ഞിന് 1.5 മാസം, അമ്മയുടെ വയറ്റിൽ 1.5 മാസം പ്രായമുള്ളപ്പോൾ അപ്പം മരിച്ചൊരു കുട്ടിയാണ്. നല്ല ഭക്തനായ ഒരു പിതാവാണ്.
ഈ അപ്പനി കുഞ്ഞ് ഇവര് പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞപ്പം തന്നെ പറഞ്ഞെന്ന് പറഞ്ഞ എനിക്കിനി ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒന്നുകിൽ ആൺകുട്ടിയാണ് വൈദികനാകും, പെൺകുട്ടിയാണ് സിസ്റ്ററാകും. ആ സിസ്റ്ററിൻ്റെ ആൻറ്റി അവർ പറയുകയായിരുന്നു, ഭയങ്കര ദൈവഭക്തിയായിരുന്നു അവള്. ഞാൻ കണ്ടു ഇന്ന് മെമ്മൻറ്റോ കാർഡിൽ വിശുദ്ധൻ്റെയൊക്കെ ഫോട്ടോ വെച്ചടിച്ചിരിക്കുക. ആരുടെയും ഉള്ളിൽ കയറി വിധിക്കാനൊന്നും ഞാൻ ആളല്ല, പക്ഷെ ദൈവമക്കളെ ആ ഒരു സ്നേഹം ഒഴുകിയിരിക്കുക. അപ്പനില്ലാതെ വളർന്ന കുഞ്ഞ് അമ്മ ചങ്കോട് ചേർത്ത് പിടിച്ചു. അവരുടെയൊക്കെ സ്നേഹത്തിലേ കുഞ്ഞ്, സ്നേഹം ഇല്ലാത്ത അവസ്ഥയിൽ വളരേണ്ട കുഞ്ഞ് സ്നേഹത്തിൽ വളരുക. ആ സ്നേഹം ദൈവസ്നേഹ അനുഭവമായി മാറി ആ കുഞ്ഞ് ഇന്ന് ഒരു സന്യാസിനിയായിട്ട് മാറുക. ദൈവങ്ങൾ, ടു ദി എക്സ്റ്റെൻഡ് യു റിസീവ് ദ ലവ് ഓഫ് ഗാഡ്, എനിക്ക് ഏറ്റവും ദൈവമേ നിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്താൽ ദൈവമക്കളെല്ലാം സമൂഹത്തിൽ സ്നേഹത്താലാണ്. 1 Corinthians 13 മനോഹരല്ലേ, സ്നേഹത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അപ്പോസ്തലം പറയുമ്പം, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സഹിക്കുന്നു, കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഇറ്റ് ഇസ് ഇറ്റേണൽ ആൻഡ് ഡിവൈൻ. നിത്യമായതും സ്നേഹമായതുമൊക്കെ ദൈവമാണെങ്കിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ കർത്താവ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ദൈവത്തിനൊറ്റ കൽപ്പനയുള്ളൂ, സ്നേഹിക്കുക. സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കുക. ഈശോ പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മുടെ ധ്യാനമൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നതെന്ന് വീണ്ടും പറയാം, നിങ്ങളെ ഞാൻ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, കാരണം എൻ്റെ ഹൃദയം മുഴുവൻ തന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിതരെന്നാണ് വിളിക്കുന്നത്. വീണ്ടും തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, എൻ്റെ ഇഷ്ടമായിരുന്നു നിങ്ങൾ. ആരുമായിക്കൊള്ളട്ടെ കുഞ്ഞെ, നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? വീണ്ടും പറഞ്ഞു, തിരുവചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി. വീണ്ടും പറയുന്നു, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും. ദൈവത്തിൻ്റെ സ്നേഹമൊഴുകിക്കഴിഞ്ഞാൽ സ്വർഗമൊഴുകി നിൻ്റെ ഹൃദയത്തിലെത്തും. ഓ കർത്താവെ, നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ സ്നേഹിച്ചതിന്. ഒരു ദൈവഭയതിലാകാൻ, ഒരു വിശ്വാസിയാകാൻ, തമ്പുരാൻ്റെ വചനം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, തമ്പുരാൻ്റെ കുരിശ് കരങ്ങളിലെടുക്കാനൊക്കെ ഉള്ളവരും, ഈശോയെ പറ്റി പറയാനും ഈശോയുടെ സ്നേഹത്തെപ്പറ്റി പറയാനുള്ളവരും, ദൈവമേ അങ്ങിൽ വിശ്വസിക്കാൻ, അങ്ങയുടെ തിരുമുമ്പിൽ ആയിരിക്കാനുള്ളവരും, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കും.